തമിഴ്നാട്ടിലെ മൂന്ന് മഹാസമുദ്രങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവയുടെ സംഗമ സ്ഥലത്താണ് കന്യാകുമാരി ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഹിന്ദു ദേവതയാണ് കന്യാകുമാരി ദേവി. പാർവതി ദേവിയുടെയോ ലക്ഷ്മി ദേവിയുടെയോ ഭദ്രകാളി ദേവിയുടെയോ അവതാരമായി ആരാധിക്കുന്നവരുമുണ്ട്. ബാണാസുരന്റെ പരാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായി മഹാലക്ഷ്മി കൗമാരപ്രായത്തിൽ അവതരിച്ചു എന്നും പറയപ്പെടുന്നു. കന്യകയായ ദേവിയുടെ പേരിൽ നിന്നാണ് ആ ജില്ലയ്ക്ക് കന്യാകുമാരി എന്ന പേരുണ്ടായത്. കന്യാകുമാരി ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യരായ സ്വാമി വിവേകാനന്ദനും സ്വാമി ബ്രഹ്മാനന്ദ, സ്വാമി നിർമ്മലാനന്ദ തുടങ്ങിയവർ. കന്യാകുമാരി ദേവിയുടെ അനുഗ്രഹം നേടിയതിനു ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ ക്ഷേത്രത്തിന് സമീപത്തായി ഉള്ള കടലിന്റെ പാറക്കൂട്ടങ്ങളിലേക്ക് നീന്തിപ്പോയത്. ആ പാറപ്പുറത്തിരുന്നാണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ചത്. വിവേകാനന്ദപ്പാറയിൽ രണ്ട് ആകർഷണങ്ങളുണ്ട്. ഒന്ന്, സ്വാമി വിവേകാനന്ദൻ ജ്ഞാനോദയമുണ്ടായ സ്ഥലവും രണ്ടാമത്തേത് ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ തപസ് ചെയ്ത സ്ഥലവും. ഈ സ്ഥലമാണ് പുണ്യപാദ മുദ്രാസ്ഥലം എന്ന് അറിയപ്പെടുന്നത്. സമീപമായി തിരുവള്ളൂർ പ്രതിമ കാണാം. മൂന്ന് സമുദ്രങ്ങളുടെ സംഗമ സ്ഥലം കാണാം. കന്യാകുമാരി ദേവീക്ഷേത്രം കാണാം.